ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നെടുക്കുന്നത് വുമൺ ഇൻ കണ്ടംപററി സൊസൈറ്റിയുടെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള വുമൺ ആൻഡ് എക്കണോമിയാണ്. ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിലെ തേർഡ് മൊഡ്യൂളാണ് വുമൺ ആൻഡ് എക്കണോമി, അതായത് സ്ത്രീയും സമ്പത്തും. ഈ ഒരു ചാപ്റ്ററിലുടനീളം പറയുന്നത് സമ്പത്തിൻ്റെ കാര്യത്തിലുള്ള സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും അവരുടെ ജോലി എന്നിവയിലേക്കുള്ള സമ്പദ് വ്യവസ്ഥയിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ. അമർത്യസൻ സ്ത്രീകളുടെ പ്രശ്നം ഏറ്റെടുത്തപ്പോൾ ക്ഷേമത്തിനായിട്ട് വിദേശ രാജ്യങ്ങൾ ആശങ്കകൾ പ്രകടിപ്പിച്ചതായിട്ട് അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സമത്വത്തെക്കുറിച്ച് ഇന്ത്യയിലെ സ്ത്രീകൾ ചിന്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അവർക്ക് സമത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹം അവസരം നൽകിയിരുന്നു. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ചിട്ട് ജനങ്ങളുടെ, അതായത് ജനസംഖ്യയുടെ 50% തൊഴിൽ ശക്തിയുടെ 30% ജോലി സമയത്തിൻ്റെ 60% ലോക വരുമാനത്തിൻ്റെ 10% ലോക സ്വത്തിൻ്റെ 1% മാത്രമാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത് എന്നാണ്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം പുരുഷനേക്കാൾ കുറവായിരുന്നു. അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അസമത്വത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ വ്യവസ്ഥയിൽ എന്താണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് നോക്കി, വൈ ഡു വുമൺ വർക്ക്, എന്തിനാണ് സ്ത്രീകൾ ജോലി ചെയ്യുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ ഒട്ടുമിക്ക സ്ത്രീകളും ജോലിക്ക് പോകുന്നവരാണല്ലേ. ജോലി ഉള്ളത് എന്താണ് അവരുടെ ഒരു സ്റ്റാറ്റസിനെ തന്നെ ബാധിക്കുന്നവരിതാണ്. ജോലി ഇല്ലാത്ത സ്ത്രീകൾക്ക് സമൂഹത്തിൽ വിലയില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ജോലി സ്ഥലങ്ങളിലും എന്താണ് പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുപാട് വേർതിരിവുകൾ അനുഭവിക്കുന്നുണ്ട്. സ്ത്രീകൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ചില സ്ത്രീകൾ മതിയായ യോഗ്യതയുള്ളവർ ആയതിനാൽ അവർ സാമ്പത്തിക നേട്ടത്തിനും സാമ്പത്തിക ബോധത്തിനുമായിട്ട് സമൂഹത്തിൽ അവർ പ്രവർത്തിച്ചു. ഒട്ടുമിക്ക ഇന്ത്യൻ സ്ത്രീകളും ഉൽപ്പാദനം ഏറ്റെടുക്കുന്നു, അതായത് പ്രൊഡക്ഷൻ. എന്നാൽ തൊഴിൽ മേഖലയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് കൂടുതലും തൊഴിൽ പങ്കാളിത്തം കണ്ടുവരുന്നത്. അതായത് പുരുഷനെ പോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളും ഈ ഒരു ജോലിയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഒട്ടുമിക്ക സ്ത്രീകളും ഈ പ്രൊഡക്ഷനിലാണ് അവർ ജോലി ചെയ്യുന്നത്, പ്രൊഡക്ഷൻ മേഖലയിൽ. കൂടാതെ തന്നെ എന്താണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണ് അധികം ജോലിക്കായിട്ട് പുറപ്പെടുന്നത്. സാധാരണയായി സവർണ സ്ത്രീകൾ, അതായത് അപ്പർ ക്ലാസ് വുമൻസ്, അതായത് സാമ്പത്തികം കൂടുതലുള്ള സ്ത്രീകൾ, അവർ വീടുകളിൽ തന്നെ ഒതുങ്ങലാണ് പതിവ്. അവർക്ക് എന്താണ് തൊഴിൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതായത് സാമ്പത്തികമായിട്ട് അവർ ഉയർന്ന നിലയിലാണ്. അപ്പോൾ അവർക്ക് തൊഴിൽ ചെയ്തൊരു സാമ്പത്തികം നേടേണ്ട ഒരു ആവശ്യം അവർക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വീടുകളിൽ ഒതുങ്ങി കൂടുകയാണ് ചെയ്യൽ. വീട് പണിയൊക്കെ എടുത്ത് അവർ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യൽ. എന്നാൽ ഗ്രാമീണ സ്ത്രീകളിൽ തൊഴിൽ പങ്കാളിത്ത നിരക്ക് കൂടുതലാണ്. മടി കാരണം സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക് വരുന്നത് കുറവാണ്. കൂടുതൽ സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിലേക്ക് വരാൻ മടിയാണ്. ഇതിന് പരിഹാരമായിട്ട് സ്ഥിര ജോലികളിൽ സ്ത്രീകളെ നിയമിക്കുകയും അവർക്ക് നല്ല ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. സ്ത്രീ ജനസംഖ്യയുടെ 6.26% തൊഴിലാളികളാണ്. അതേസമയം 0.98% മാത്രമാണ് പുരുഷന്മാരുള്ളത്. ഭൂരിഭാഗം സ്ത്രീകളും ജോലി ചെയ്യുന്നവരായി കണ്ടെത്തി. കൂടുതലും കാർഷിക മേഖലകളിലും അസംഘടിത മേഖലയിലുമാണ് സ്ത്രീകൾ ജോലി ചെയ്യുന്നത്. അതായത് ഗ്രാമീണ സ്ത്രീകളാണ് കൂടുതലും തൊഴിലിലേക്ക് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇന്ന് പുരുഷനോളം തന്നെ സ്ത്രീകളും എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൃഷിപ്പണിയിലും അതുപോലെ തന്നെ അസംഘടിത മേഖലകളിലൊക്കെയാണ് ഇന്ന് സ്ത്രീകൾ ജോലി ചെയ്യുന്നത്. ഈ അസംഘടിത മേഖലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്, വീടുകളിൽ പാർട്ട് ടൈം സെർവൻ്റായിട്ട് പോകുന്നവർ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെൻ്ററുകൾ, ടാനറികൾ, ഇതൊക്കെയാണ് അസംഘടിത മേഖലകൾ എന്ന് പറയുന്നത്. ജനസംഖ്യയുടെ 55% സ്ത്രീകൾ കാർഷിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ 30% പുരുഷന്മാരും തൊഴിലാളികളാണ്. പക്ഷേ അവർ കർഷകരല്ല, മറ്റു മേഖലകളിലാണ് പുരുഷന്മാർ ജോലി ചെയ്യുന്നത്. സ്ത്രീകൾ കൂടുതലും ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ്. ഗ്രാമീണരുടെ 1/3 സ്ത്രീകളും തൊഴിൽ ചെയ്യുന്നവരാണ്.
സ്ത്രീകൾ തൊഴിൽ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നമുക്കറിയാലോ, സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അവർ ആ ഒരു മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരാണ്. ഒപ്പം തുടർച്ചയുടെ അഭാവം, അരക്ഷിതാവസ്ഥ തുടങ്ങിയ ജോലിയുമായി ബന്ധപ്പെട്ട നിരവധി നിയന്ത്രണങ്ങൾ, അതുപോലെ തന്നെ വേതനത്തിലുള്ള വിവേചനം, അനാരോഗ്യകരമായ തൊഴിൽ ബന്ധം, മെഡിക്കൽ അപകട പരിചരണം എന്നിവയുടെ അഭാവം തുടങ്ങിയ നിരവധി പ്രയാസങ്ങളാണ് സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകളെ കാര്യം ആയതുകൊണ്ട് തന്നെ ചിലപ്പം ചില അവസരങ്ങളിൽ, അതായത് പ്രഗ്നൻസി, ഡെലിവറി, എനിക്ക് ആ കാലഘട്ടത്തിലൊക്കെ എന്താണ് കുറച്ച് കാലം ലീവ് എടുക്കേണ്ടി വരും അല്ലേ. അപ്പം ഇങ്ങനെ ഒരു തുടർച്ചയുടെ അഭാവം അവരുടെ ആ ഒരു സ്ഥാപനത്തിലുള്ള ജോലിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് നിയന്ത്രണങ്ങൾ, തൊഴിൽ വിവേചനം, വേതനത്തിലുള്ള വിവേചനം, ഇതൊക്കെ സ്ത്രീകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. കൂടാതെ ചൂഷണങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഇരയാവുന്നുണ്ട്. ചില ഷോപ്പുകളിലൊക്കെ നിൽക്കുന്ന സ്ത്രീകൾ, ഇപ്പം പുറത്തുനിന്നൊക്കെ പറഞ്ഞു കേൾക്കില്ലേ, ആ ഷോപ്പിൽ ഒരു സ്ത്രീയാണ്, അവർ പറ്റിക്കാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് മറ്റ് ഒരുപാട് ചൂഷണങ്ങൾക്കും സ്ത്രീകൾ ഇരയാവുന്നുണ്ട്. ഇതിന് പരിഹാരമായിട്ട് ഗവൺമെൻറ് നഷ്ടപരിഹാരങ്ങളും സ്ഥാപനപരമായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. സ്ഥാപനപരമായ മാറ്റം, അതായത് ട്രാൻസ്ഫറൊക്കെ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പ്രൊഡക്റ്റീവ് ആൻഡ് നോൺ പ്രൊഡക്റ്റീവ് വർക്ക്സ്, അതായത് ഉൽപ്പാദനപരവും ഉൽപ്പാദനപരവുമല്ലാത്ത വർക്ക്സിനെ കുറിച്ചിട്ട്. GDPയിലേക്ക് സംഭാവന ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും ഉൽപ്പാദനക്ഷമതയുള്ള തൊഴിലായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൽ ചരക്കുകളും സേവനങ്ങളും മാത്രമല്ല വാടകയും പലിശയും ഉൾപ്പെടുന്നു. എന്നാൽ ഇടയ്ക്ക് പ്രവർത്തനം കൂടുതൽ ഉൽപ്പാദനക്ഷമമാക്കാൻ കരിഞ്ചന്ത, അതായത് ബ്ലാക്ക് മാർക്കറ്റ് നടത്താറുണ്ട്. ഉൽപ്പാദനപരമായ ജോലി എന്നാൽ ഉൽപ്പാദനക്ഷമമായ പ്രവൃത്തിയാണ്. GDP എന്നാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതിലേക്ക് സംഭാവന ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും എന്താണ് ഉൽപ്പാദനക്ഷമതയുള്ള തൊഴിലായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഉൽപ്പാദനക്ഷമത കുറയുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉടമസ്ഥർ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്, കരിഞ്ചന്തകൾ നടത്തുന്നുണ്ട്. ഉൽപ്പാദനക്ഷമത പരമായിട്ടുള്ള ജോലി എന്നാൽ എന്താണ് ഉൽപ്പാദനക്ഷമതമായ പ്രവൃത്തി കൂടിയാണ്. അതുപോലെ തന്നെ മൂലധനവുമായി കൈമാറ്റം ചെയ്യുന്ന ഉൽപ്പാദന മണ്ഡലത്തിൽ മിച്ച മൂല്യത്തിൻ്റെ നേരിട്ടുള്ള ഉറവിടം ഉൽപ്പാദനപരമായ അധ്വാനം നിലവിലുള്ള ചരക്കുകളും സേവനങ്ങളും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കൂടാതെ തന്നെ അവരുടെ അറിവും നൈപുണ്യവും ഉപയോഗിച്ച് സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിക്കുന്നതിലൂടെ GDPയും ഉയരുന്നു. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിലുള്ള ലാഭനഷ്ടങ്ങൾ എന്തിനേയും ബാധിക്കുന്നുണ്ട്, GDPനെയും ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ, വുമൺ ഇൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ, അതായത് സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലുമുള്ള സ്ത്രീകളുടെ ജോലികളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഓർഗനൈസ്ഡ് സെക്ടർ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിക്കുമ്പോൾ സംഘടിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. സംഘടിത മേഖലയെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? പൊതുമേഖല എന്നും സ്വകാര്യ മേഖല എന്നും. അത് പബ്ലിക് സെക്ടറായിട്ടും പ്രൈവറ്റ് സെക്ടറായിട്ടും. ഈ രണ്ട് മേഖലകളിലും സ്ത്രീകൾ ചെയ്യുന്ന ജോലികളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നത് കൃഷിയും അനുബന്ധ തൊഴിലുകളും. സെക്കൻഡ് വൺ ഖനനവും കോറിയും. തേർഡ് നിർമ്മാണം. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാലോ, വായിച്ചാൽ തന്നെ മനസ്സിലാവും, നമുക്ക് മനസ്സിലാവുണ്ടല്ലോ എന്തൊക്കെ ജോലികളാണുള്ളത്. ഫോർത്ത് വൺ പറയുന്നത് വൈദ്യുതി, ഗ്യാസ്, വെള്ളം എന്നീ മേഖലകളിൽ. അഞ്ചാമത്തേത് കെട്ടിട നിർമ്മാണ മേഖലയിൽ. ആറ് മൊത്ത ചില്ലറ വ്യാപാരങ്ങളിലും ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പോലുള്ള സ്ഥാപനങ്ങളിലും. ഏഴാമതായി പറയുന്നത് ഗതാഗതം, സംഭരണം, ആശയവിനിമയം എന്നീ മേഖലയിൽ. എട്ടാമതായിട്ട് സാമ്പത്തിക, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ സ്ത്രീകൾ ജോലികൾ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ പറയുന്നത് കമ്മ്യൂണിറ്റിയും സാമൂഹിക സേവനങ്ങളും, അതായത് സാമൂഹിക സേവനങ്ങളിലൊക്കെ ഇന്ന് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് വുമൺ വർക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്ത്രീകളുടെ ജോലിയെ പറ്റിയാണ് ഇനി പറയുന്നത്. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് നമുക്കറിയാലോ. അതിനാൽ തന്നെ വൈവിധ്യമാർന്ന പാറ്റേണുകൾ സംഘടിത മേഖലകളിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിലുണ്ട്. ഈ മേഖലയിൽ തൊഴിൽ നിബന്ധനകൾ സ്ഥിരവും ക്രമവുമാണ്. അതുപോലെ തന്നെ ഉറപ്പുള്ള ജോലിയും സാമൂഹിക സുരക്ഷയും ജീവനക്കാർക്ക് ലഭിക്കുന്നു. അതായത് ഈ സംഘടിത മേഖലകളിലെ ജോലി എന്ന് പറയുന്നത് എന്താണ്, സ്ഥിരമായിട്ടുള്ള ജോലിയും അതുപോലത്തെ അതിനൊരു ക്രമവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ജീവനക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും സാമൂഹിക സുരക്ഷയൊക്കെ ഈ ഒരു സംഘടിത മേഖലയിലെ ജോലിയിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ തൊഴിൽ മേഖല സർക്കാരിലും നിരവധി നിയമങ്ങളിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇത് സംഭരണങ്ങൾക്കും ബാധകമാണ്. ഇതിലുൾപ്പെടുന്ന സ്കൂളുകൾ, ആശുപത്രികൾ ഒക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ ലഭിക്കുന്നു. ഈ മേഖലയിൽ ജോലി ചെയ്യാൻ നിശ്ചിത സമയക്രമമുണ്ട്. അതായത് ഇപ്പം ഓഫീസുകളിലൊക്കെ ഉണ്ട് രാവിലെ 9 മണി മുതൽ 5 മണി വരെ, അങ്ങനെ ഒരു സമയക്രമമുണ്ടല്ലോ.
അതുപോലെ തന്നെ ഒരു സമയക്രമമുണ്ട് ഈ ഒരു തൊഴിൽ മേഖലയിൽ. അതുപോലെ തന്നെ കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഉൽപ്പാദനത്തിലൂടെ മാത്രമല്ല നിരവധി പേർക്ക് തൊഴിൽ നൽകുന്നതിലൂടെയും സാധ്യമാകുന്നു എന്നാണ് പറയുന്നത്. ഈ തൊഴിൽ മേഖലയിൽ റിക്രൂട്ട്മെൻറ്റ്, റിട്ടയർമെൻറ്റ്, പ്രൊമോഷൻ, റിട്രെഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷ, പ്രസവം, ശിശു സംരക്ഷണം തുടങ്ങിയുള്ള സൗകര്യങ്ങളും തൊഴിലാളികൾക്ക് ലഭ്യമാവുന്നുണ്ട്. ഈ ഒരു മേഖല എന്നത് ഔപചാരിക നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഔപചാരിക മേഖല എന്നും അതായത് ഫോർമൽ സെക്ടർ എന്നും പറയുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സംഘടിത മേഖലയിൽ അതായത് ഓർഗനൈസ്ഡ് സെക്ടറിലും സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ പറയുന്നത് പണം അടച്ചുള്ള അവിഗ്ധത ജോലിയിലുള്ള ഏകാഗ്രത. ഇതിൽ പറയുന്നത് എന്താണെങ്കിൽ വ്യവസായ കേന്ദ്രങ്ങളിൽ കുറഞ്ഞ വേതനത്തിലുള്ള അവിദഗ്ധ ജോലികളിൽ സ്ത്രീകളെ വളരെയധികം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ അധികം ശമ്പളമൊന്നും ഇല്ലാത്ത, അധികം കഴിവും കാര്യങ്ങളൊന്നും വേണ്ടാത്ത ജോലികളാണ് സ്ത്രീകളെ അധികവും ഏറ്റെടുക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പരിശീലനത്തിനും വിദ്യാഭ്യാസത്തിലുമുള്ള സ്ത്രീകളുടെ പരിമിതി കണക്കിലെടുത്തിട്ടായിരിക്കും ഇങ്ങനെ അവർക്ക് വേതന കുറവുള്ളതും അതുപോലെ തന്നെ അത്ര പരിശീലന കഴിവൊന്നും വേണ്ടാത്ത ജോലികൾ ഏറ്റെടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ശമ്പളത്തിലെ അസമത്വം. നമുക്കറിയാലോ ഒരേ ജോലിക്ക് തന്നെ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത വേതനങ്ങളാണ് കൊടുക്കുക. അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകാൻ സ്ത്രീക്കും പുരുഷനും അർഹതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും നടക്കാറില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണല്ലേ അസമത്വത്തിൻ്റെ കാര്യത്തിൽ. സ്ത്രീകൾ വൈദഗ്ധ്യമില്ലാത്ത ജോലികളും ഷിഫ്റ്റുകളും നിയമിക്കപ്പെടുന്നു. ഇവിടെ എന്താണ് കൂലി കുറവായിരിക്കും, അതായത് കഴിവ് അത്ര കഴിവൊന്നും വേണ്ടാത്ത ജോലികളിലും അതുപോലെ തന്നെ ഷിഫ്റ്റുകളിലൊക്കെ അവരെ നിയമിക്കും. ഇവിടെ എന്താണ് കൂലി കുറവായിരിക്കും. എന്നാൽ സ്ത്രീകളുടെ ശരാശരി വേതനം മൾട്ടിനാഷണൽ കമ്പനികളിൽ ഏറ്റവും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ തൊട്ടുപിന്നിലായിട്ട് ആരുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളും പിന്നെ വിദേശ കമ്പനികളുമുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സ്ത്രീകളുടെ വേതനം കൂടുതലാണ്. എന്നാൽ സ്വകാര്യ മേഖലയിൽ സ്ത്രീകളുടെ വേതനം വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള വേതനത്തിലെ അസമത്വം ചില ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് പേയ്മെൻറ്റുകൾ കൂടുതലുള്ള ഓവർ ടൈം ജോലികളിലും ഷിഫ്റ്റുകളിലൊക്കെ എന്താണ് അവർ സ്ത്രീകളെ നിയമിക്കാറില്ല, അവർ പുരുഷന്മാരെയാണ് നിയമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് വേതനം കൂടുതലായിരിക്കും. സ്ത്രീകൾക്ക് പുരുഷന് ലഭിക്കുന്ന അത്ര പ്രൊമോഷനുകൾ ലഭിക്കുന്നില്ല. സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായ പുരുഷന്മാരുടെ ജോലിയുടെ സ്വഭാവം പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് പറയുന്നത്. തേർഡ് വൺ പറയുന്നത് ആനുകൂല്യങ്ങളിലേക്കും സൗകര്യങ്ങളിലേക്കും അപര്യാപ്തമായ പ്രവേശനം. അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ലഭിക്കുന്നത്ര ആനുകൂല്യങ്ങളോ സൗകര്യങ്ങളോ സ്ഥാപനത്തിൽ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ പുരുഷന്മാരുടെ വലിയൊരു ഭാഗം ഇതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. ജോലിസ്ഥലത്ത് സ്ത്രീകളെക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ പുരുഷന്മാർക്കുണ്ട്. പൊതുവെ സ്ത്രീ തൊഴിലാളികൾക്ക് അപര്യാപ്തമായ വ്യവസ്ഥകളുണ്ട്. ഉദാഹരണമായിട്ട് ജോലിസ്ഥലങ്ങളിൽ അവർക്ക് വിശ്രമമുറികളോ അതുപോലെ തന്നെ ശിശു സംരക്ഷണ സൗകര്യങ്ങളോ ഇല്ല. എന്നാൽ ഇത്തരം സൗകര്യങ്ങളുള്ള സ്ഥലത്ത് പോലും എന്താണ് സ്ത്രീകൾക്കുള്ള സൗകര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അതായത് പരിമിതികൾ ഉണ്ടായിരിക്കും. ഈ വ്യവസായങ്ങളിലെ ജീവനക്കാർ ഈ സൗകര്യങ്ങളും വ്യവസ്ഥകളൊക്കെ സ്ത്രീകൾക്ക് നൽകുന്നില്ല എന്ന് തന്നെ പറയാം. ഇനി നാലാമത് പറയുന്നത് പരിശീലനം, കഴിവുകൾ, വിദ്യാഭ്യാസം എന്നിവയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചാണ്. അതായത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ ഇത്തരം പരിശീലനങ്ങളും കഴിവുകളിലൊക്കെ പ്രവേശനം ലഭിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് അടിസ്ഥാന പരിശീലനം നേടിയതായിട്ടും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് പരിശീലനത്തിലുള്ള അവസരങ്ങൾ നൽകുന്നതിൽ തൊഴിലുടമ കാണിക്കുന്ന വിവേചനപരമായ മനോഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് ഈ ഒരു വിദ്യാഭ്യാസത്തിലും പരിശീലനത്തിലൊക്കെയുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് അവർക്ക് അവസരം ലഭിക്കുന്നൊക്കെയുള്ള ആ ഒരു വിവേചനപരമായ മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. സാങ്കേതിക നവീകരണങ്ങളും പുനർനിർമ്മാണവും എന്ന പ്രക്രിയയ്ക്ക് വ്യവസായ സ്ഥാപനങ്ങൾ വിധേയമായിട്ടുണ്ട്. സ്ഥിരമല്ലാതെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്ക് പരിശീലനവും ലഭിച്ചിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് സ്ത്രീകൾ ജോലിയിൽ നിന്നും എളുപ്പത്തിൽ തന്നെ അതിൻ്റെ പുനർനിർമ്മാണ കാലഘട്ടത്തിൽ നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്ഥിരമല്ലാത്ത ജോലി ആയതുകൊണ്ട് തന്നെ
എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് സ്ത്രീകളെ ആ ഒരു ജോലിയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. അഞ്ചാമതായി പറയുന്നത് തൊഴിൽപരമായ ആരോഗ്യങ്ങളെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചുമുള്ള അവബോധമാണ്. അതായത് ഇതിനെക്കുറിച്ചുള്ള വളരെ താഴ്ന്ന നിലയിലുള്ള അവബോധം സ്ത്രീകൾക്കിടയിൽ വളർത്തി. അപകടകരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വലിയ വിഭാഗം തൊഴിലാളികളെ റിപ്പോർട്ട് കണ്ടെത്തി. എന്നാലും അവരുടെ ജോലിയുടെ സ്വഭാവവും മെറ്റീരിയലുകളും തമ്മിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് ജോലി സമയത്ത് അവർ അവരുടെ ഭാവം എന്താണെന്നും അതുപോലെ തന്നെ അവരുടെ അസുഖങ്ങളൊക്കെ കണ്ടെത്താനായിട്ടുണ്ട്. ഇനി ആറാമതായി പറയുന്നത് ലൈംഗിക പീഡനത്തിനെ കുറിച്ചിട്ടാണ്. അതായത് ജോലിസ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗികമായിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച്. വലിയൊരു വിഭാഗം സ്ത്രീകളാണ് വൈദഗ്ധ്യമില്ലാത്ത കുറഞ്ഞ ശമ്പളത്തിലുള്ള ജോലികൾ ചെയ്യുന്നത്. അവർക്ക് പരാതി പറയാനുള്ള അവസരവും കുറവായിരുന്നു. അധികാര ബന്ധങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ലൈംഗിക പീഡനങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അടിച്ചമർത്തലിൻ്റെ എല്ലാ വിഷയങ്ങളിലും നിശബ്ദത പാലിച്ചു. അതായത് ഒരു സ്ഥാപനങ്ങളിൽ അധികാര ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട്, അതായത് ഒരു മെയിൽ ഉദ്യോഗസ്ഥൻ എന്തായാലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരെ ഒരു മെയിലായിരിക്കും ചിലപ്പോൾ മിക്കവാറും അവർ. അപ്പോൾ എന്താണ് ഇപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അവർ പറയുകയാണെങ്കിൽ അവരുടെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് പേടിച്ചിട്ട് എന്ത് ചെയ്യും, ഇത്തരം അതിക്രമങ്ങൾ പരാതിപ്പെടാറില്ല സ്ത്രീകൾ. ലൈംഗിക അതിക്രമ വിഷയത്തിൽ മൗനത്തിൻ്റെ രാഷ്ട്രീയം വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന വസ്തുത സ്വയം പ്രതിഫലിച്ചു. അതായത് അത്രയും കുറച്ച് സ്ത്രീകൾ മാത്രമേ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളൂ, അതായത് പരാതിപ്പെടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ലൈംഗിക പീഡനങ്ങളുടെ സമിതികൾ, ശിക്ഷാ നടപടികളുടെ അഭാവം, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ എന്നിവ കുറവാണ്. എന്നാലും ചില സമയങ്ങളിൽ സ്ത്രീകളുടെ പരാതികളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും മിക്ക സ്ത്രീകളും ഇതിൻ്റെ പ്രാധാന്യം അറിയുന്നില്ല, അത് ഇങ്ങനൊരു പരാതി കൊടുക്കലിൻ്റെ പ്രാധാന്യം അവർ അറിയുന്നില്ല. ഇത്തരം പരാതികൾ നൽകാൻ കഴിയുന്ന ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു. ഈ കമ്മിറ്റിയുടെ തലവനായിട്ട് ആര് തിരഞ്ഞെടുക്കുന്നു, ഒരു സ്ത്രീയെ തന്നെ തിരഞ്ഞെടുക്കുന്നു. കൂടാതെ ഇത്തരം തൊഴിൽ മേഖലയിൽ മറ്റൊരുപാട് പ്രശ്നങ്ങളും സ്ത്രീകൾ നേരിടുന്നുണ്ട്. അതിലൊന്നാമതായി പറയുന്നത് പുരുഷ ക്ലയൻറ്റുകളിൽ നിന്നോ തൊഴിലാളികളിൽ നിന്നോ ഉള്ള ലൈംഗിക പീഡനത്തെക്കുറിച്ചാണ്. അതായത് പുരുഷന്മാർ അസഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ടോയ്ലറ്റുകളിൽ സ്ത്രീകളെക്കുറിച്ച് പുരുഷന്മാർ അസുഖകരമായ പരാമർശങ്ങൾ എഴുതി വയ്ക്കുന്നത്, ചുമരുമലൊക്കെ എഴുതി വയ്ക്കുന്നത്, അതുപോലെ തന്നെ പുരുഷ രോഗികളിൽ നിന്നുള്ള ലൈംഗിക പീഡനം ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. രണ്ടാമത് തൊഴിൽ സുരക്ഷ. ജോലികൾ പുനഃസംഘടിപ്പിക്കപ്പെടുമ്പോൾ പിരിച്ചുവിടുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ സ്ഥലം മാറ്റുന്നതിനെക്കുറിച്ചോ ഉള്ള ആശങ്കകൾ, അതായത് അരക്ഷിതാവസ്ഥയുമായുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നു. ഇതിൻ്റെ കാരണങ്ങൾ താഴെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ പറയുന്നത് ജോലി നഷ്ടപ്പെടുമ്പോൾ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ രംഗത്തെ അനിശ്ചിതത്വവും തൊഴിൽ സാധ്യതകളും, ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള തൊഴിലാളികളുടെ ഭയം. ഇനി അടുത്തതായി പറയുന്നത് പരിശീലനത്തിൻ്റെ അഭാവമാണ്. സ്ത്രീകൾക്ക് പരിശീലനത്തിലുള്ള പ്രവേശനം കുറവാണ്, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. ഇത് തൊഴിൽ സുരക്ഷിതത്തിൻ്റെ അഭാവം വർദ്ധിപ്പിച്ചു. എന്നും ഒരേ ജോലിയിൽ തുടരേണ്ടി വരുമോ എന്ന ഭയം സ്ത്രീകളിൽ ഉണ്ടായിരുന്നു. പിരിച്ചുവിടുകയും അതുപോലെ തന്നെ അവർക്ക് പുതിയ ജോലി ലഭിക്കാതിരിക്കുകയും ചെയ്തു. പിരിച്ചുവിട്ടവർക്ക് എന്താണ് അതേ മേഖലയിൽ തന്നെ പുതിയൊരു ജോലി ലഭിക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെയാണ് ഈ തൊഴിൽ മേഖലയിൽ അവർ നേരിടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിനായിട്ട്, നോട്ടുകൾ അടങ്ങിയിട്ടുള്ള ക്ലാസ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.